ഷോപ്പിൽ ഏറ്റവും വില കൂടിയ ഫിഷാണിത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹലോ ഗൈസ്, വെൽക്കം ടു ഷാസ് ഫാമിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് പെറ്റ് അക്വാറിയം ഷോപ്പിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ വീഡിയോകളും അവിടുത്തെ ഡീറ്റെയിൽസും നമ്മളിന്ന് അറിയാൻ പോകുന്നത്. ഷോപ്പിൽ ഒരുപാട് ഐറ്റം അലങ്കാര മീനുകളും ഫാൻസി കോഴികളും പിന്നെ കിളികളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഗൈസ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുക. പേരെന്താ പറഞ്ഞത്? സാഹിർ. സാഹിർ അല്ല. ഇവിടെ ഈ ഒരു ഷോപ്പ് ഇപ്പോൾ എത്ര വർഷം? 7 വർഷത്തിന് മേലായിട്ട് ഇപ്പോൾ ഒരു ഷോപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരുപാട് ഐറ്റം ഫാൻസി കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഏതൊക്കെ തരം കോഴികളാണ് അപ്പോൾ ഇവിടെ ഉള്ളത്? ഇവിടെ സ്റ്റോക്ക് ഉള്ളത് സിൽക്കി ഉണ്ട്, പിന്നെ ഫ്രില്ല്, പിന്നെ സിൽക്കിൻ്റെ കുഞ്ഞുങ്ങൾ, ബൂട്ടുകാരൻ, ജപ്പാനീസ് പാലം, അവരൊക്കെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ പൊതുവെ വരുന്നത് പിന്നെ കരിങ്കോഴി, പിന്നെ കുറച്ച് നാടൻ കോഴി ഐറ്റംസ്, ഒക്കെ സ്റ്റോക്ക് ഉള്ളു. ഇപ്പോൾ ഐറ്റംസ് ഉണ്ടാവലുണ്ട്, ഇവിടുന്ന് കുറവാണ്. പിന്നെ ഉള്ളത് പിന്നെ പാലക്കാടൻ ടൈപ്പ്, പാലക്കാടൻ കോഴിക്കൾ എന്ന് പറഞ്ഞ കോഴിക്കളാണ് ഇപ്പോൾ സ്റ്റോക്കുള്ളത്. അതൊക്കെ ടൈപ്പ് ഇവിടെ കണ്ടത്. അവർ കൊത്തുകോഴി ആയിട്ട് വരുന്നില്ല, അവർ മുട്ടക്കോഴി തന്നെയാണ്. നാടൻ കോഴിക്കളെ മാതിരി തന്നെ അവിടെ ഇരിക്കും ചെയ്യും, പിന്നെ കുഞ്ഞുങ്ങളൊക്കെ നോക്കും ചെയ്യും, കുഴപ്പമൊന്നുമില്ലാതെ. എന്താ റേറ്റ് വരുന്നത്? അതേ ഒരു ജോഡിക്ക് ഇപ്പോൾ ഒരു 36 പ്രായങ്ങളാണ് അവർക്ക് വരുന്നത്. അതൊക്കെ ഒരു 6 മാസം ആവുന്ന സൈസാണ്. പക്ഷേ ഒരു 10-20 ദിവസം കൂടെ കഴിഞ്ഞാൽ മുട്ടയിട്ട് തുറന്ന സൈസാണ്. അത് പേറിന് 750 രൂപ. 750 രൂപ ആണ് ഒരു പേറിന്. നമ്മുടെ പാലക്കാടൻ നാടൻ അല്ല, പാലക്കാടൻ നാടൻ 700 രൂപ, 550 രൂപ ലെവലിലാണ് വരുന്നത്. കാടക്കോഴി നല്ല ഐറ്റം, കാടക്കോഴിയൊക്കെ ഇവിടെ നല്ല വില കുറവ് കിട്ടുന്നുണ്ട്. ഏകദേശം അങ്ങനെ എത്ര മാസം ആയിട്ടുണ്ട്? അതിപ്പോൾ 1 മാസത്തിനടുത്ത് പ്രായമുള്ളൂ. അത് നമ്മളിവിടുന്ന് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അതൊക്കെ ഒരു യൂണീസ് അല്ലെങ്കിൽ പരിചയസ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്ന സൈസിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സാർ ഇങ്ങനെ ഫീസിന് ഫീസിന് 35 രൂപ, 35 രൂപ റേറ്റ് ഉള്ള ഒരു ലെഫ്റ്റ് കാടക്കോഴി ഇത് നല്ല വില കുറവാണ്. ഏതൊക്കെ തരം കോഴികളാണ് ഇതിലിപ്പോൾ? ഫാൻസി അല്ല, അതുണ്ട്, കരിക്കോഴിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, നാടൻ കോഴിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. മിക്സഡാണ്, ചെറിയ സൈസ് ആയതുകൊണ്ട് പിന്നെ മിക്സഡാക്കി ഇട്ടാണ്. അതിൻ്റെ എത്ര മാസം? ഇതിപ്പോൾ 2 മാസം പ്രായമായിരുന്നു. 2 മാസം പ്രായമായിരുന്നു. 2 മാസം പ്രായമായിരുന്നു. അത് ഒരു ജോഡിക്ക് 450-400 രൂപ കോസ്റ്റ്ലി. മേലുള്ളത് ബ്രഹ്മാതാണ്. അക്ക ഇപ്പോൾ കോഴി അല്ല, അതൊരു കോസ്റ്റ്ലി അക്കല്ലോ. ഫാൻസി കോഴി അതിൽ 3 ഐറ്റംസ് ഉണ്ട്. അതിൽ ബ്യൂട്ടി പാറ്റ് എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്, പിന്നെ സിൽക്കി ഉണ്ട്, പിന്നെ ജപ്പാനീസ് പാറ്റത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, ബ്ലാക്ക് ലേസ് എന്ന് പറഞ്ഞാൽ. ജോഡിയാണ് റേറ്റ് വരുന്നത്? ആ പേരിന് 500 രൂപയാണ്. ഒരു ജോഡി, ഒരു ജോഡി ഫാൻസി കോഴികൾക്ക് 500 രൂപ ഉള്ളൂ. അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. ഏതായിട്ടും കോഴികളാണ് അതിൽ? ഫീമെയിൽ വരുന്നത് നാടൻ കോഴിയാണ് വരുന്നത്. നാടൻ കോഴി ഏകദേശം 36 സൈസാണ്, 450 രൂപ പീസിന് വരുന്നത്. പിന്നെ മെയിലുള്ളത് അതിലെ ഒരു ക്രോസ് ബ്രീഡാണ്, നാടനല്ല, ഒരു ക്രോസ് ബ്രീഡ് മെയിലാണ് വരുന്നത്. അത് പീസിന് വരുന്നത് 600 രൂപ റേഞ്ച് വരുന്നതാണ്, ഒരു പീസിന് വരുന്നത്. ഇത് ഏതായിട്ടാവും ഫാൻസി കോഴികളാണ്? ഇത് ഈജിപ്ത്യൻ ഫയോമീൻ്റെ കുഞ്ഞുങ്ങളാണ് വരുന്നത്. ഫയോമി എന്ന് പറയും, നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ നല്ല ഡിമാൻഡ് ഉള്ള സാധനമാണ്, നല്ല എൻക്വയറി ഉള്ള സാധനമാണ്. ഇതിപ്പോൾ 2 കുഞ്ഞുങ്ങളപ്പോൾ അതിൽ സ്റ്റോക്ക് ഉള്ളൂ. അതിപ്പോൾ ഒരു മാസമായ കുഞ്ഞുങ്ങളാണ്. ഒരു പീസിന് 500 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കണം, ഒരു പീസിന്. ജോഡിക്ക് 1000 രൂപ അല്ലേ? കുട്ടികളല്ല, കരിങ്കോഴിൻ്റെ കുഞ്ഞുങ്ങൾ വരുന്നത്. ഇതിപ്പോൾ 1.5 മാസമായ കുഞ്ഞുങ്ങളാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ജോഡിക്ക് വെക്കുന്നത് 400 രൂപക്കാണ് വെക്കുന്നത്. 1 മാസമായ കുഞ്ഞുങ്ങളാണ്. ഒരു ജോഡിക്ക് 400 രൂപ. ഒരു ജോഡിക്ക് 400 രൂപ അല്ല. അതായിട്ട് ആ ഫാൻസി കോഴികൾ? ഇത് ഫാൻസി ഫ്രില്ലാണ്, അത് പെടയാണ്, അതിൽ മെയിലില്ല. അത് ഫീമെയിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അതിപ്പോൾ എഗ്ഗ് സ്റ്റാർട്ട് ചെയ്യാനായതാണ്. അതിപ്പോൾ ഒരു പീസിന് റേറ്റ് വരുന്നത് 750 രൂപ റേഞ്ച് വരുന്നത്. 750 രൂപ റേഞ്ചിലാണ്. ഈ പറവ എന്താ റേറ്റ് വരുന്നത്? പറവാ അത് പീസിന് 650, 700, 500 പല കോസ്റ്റും ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സാധനം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മേലുള്ള അതൊക്കെ പറവന്നെ, ഈ ലൈന് കംപ്ലീറ്റ് പറവന്നാണ് വരുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. റേറ്റ് എങ്ങനെ? റേറ്റ് 500 വരുന്നുണ്ട്, 650, 700 ഓരോന്നിനും ഓരോ കോസ്റ്റാണ് വരുന്നത്. പല ഐറ്റംസും വരുന്നുണ്ട്. ഇതൊക്കെ ഏതാ മോഡൽ? അതിൽ സബ്ജ ഉണ്ട്, സബ്ജ പുള്ളി ഉണ്ട്, പിന്നെ മറ്റേ കത്തങ്ങ ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ സാധനം കുറവാണ്, സാധനം ഉണ്ടാവലുണ്ട്. കത്തങ്ങ ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് ഉണ്ടാവലുണ്ട്. ഏകദേശം പ്രാവിനൊക്കെ എങ്ങനെ സ്റ്റാർട്ടിങ് വരുന്നത്?
സ്റ്റാർട്ടിങ് പറവപ്രാവാന്നുണ്ടെങ്കിൽ 450-400 രൂപ മുതൽ അങ്ങോട്ട് മേലോട്ട് പോണത്. പിന്നെ നാടൻ പ്രാവാന്നുണ്ടെങ്കിൽ ജോഡിക്ക് ഒരു പീസിന് 200-250 ആ കോസ്റ്റിലൊക്കെ വരണമുണ്ട്. നാടൻ പ്രാവ് ഇപ്പം സ്റ്റോക്ക് ഇല്ല, സാധനം കുറവാണ്. പിന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഫാൻസി ഐറ്റംസ് പാൻറ്റിയിൽ ഉണ്ടാവലുണ്ട്, പിന്നെ പൗഡർ, പിന്നെ നമ്മളതുപോലെ മാപ്പി പൗഡർ ഉണ്ട്, പിന്നെ നമ്മൾ സാറ്റാൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് സാറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം നമ്മളത് പൗഡർ ഒരു മെയിൽ സ്റ്റോക്ക് ഉണ്ട്, പിന്നുള്ളതൊക്കെ ഒരു മുഖിൻ്റെ ഒരു ക്രോസ് ബ്രീഡാണ് ഉള്ളത്, പിന്നെ ഒരു ഷോർട്ട് ഫേസ് ഉണ്ട്, അതും മെയിലാണ് വരുന്നത്. ഫാൻസി പ്രാവ് എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊരു പീസിന് 3000 രൂപ വരുന്നുണ്ട്. 3000 രൂപ വരുന്നുണ്ട് അല്ലേ? ഇത് പൗഡർ എന്ന് പറഞ്ഞാൽ പൗഡറാണ്, അത് മെയിൽ പൗഡറാണ് വരുന്നത്. എൻ്റെ ഫീമെയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല, സൺ ഉണ്ടാവലുണ്ട്, ഇപ്പോൾ മെയിലേ ഉള്ളൂ സ്റ്റോക്ക്. പിന്നെ അടുത്തത് എങ്ങനെ? അത് നാടൻ പ്രാവാണ് വരുന്നത്, അത് പെയറിന് 500 രൂപ വരുന്നത്. അത് മെയിലും ഫീമെയിലും കൺഫേം ആണ്. നാടൻപ്രാവ് ഇപ്പോൾ തന്നെ സ്റ്റോക്ക് ഉള്ളു. മോഡലുകളുണ്ട്, ഇതിപ്പോൾ മുട ഇട്ടതാണ്. ഇതെങ്ങനെ ജോഡി വരുന്നത്? 800-850 രൂപ ഇനി ഈ ഐറ്റംസ് പ്രാവുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഷോപ്പിൽ അനീഫാക്കൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സാധനം കുഞ്ഞുമാരൊക്കെ മൂപ്പർ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് രാംപൂരി, കത്തങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുഞ്ഞുങ്ങൾ മൂപ്പർ വീട്ടിൽ കൊടുക്കുന്ന സാധനം കിട്ടും. ക്ലോസിംഗ് ആയിട്ടുള്ള ക്യാറ്റാണ് ഇത്. ഇത് സെമി പഞ്ച് ആണ്. അങ്ങനെ ക്ലോസിംഗ് റേറ്റ് ക്ലോസിംഗ് ചാർജ് നമ്മൾ വാങ്ങിക്കുന്നത് 3000 രൂപ. ക്ലോസിംഗ് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. 6 കുഞ്ഞുങ്ങൾ റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാണാൻ ഭംഗിയുള്ള നല്ല ഫേസിലുള്ള കുഞ്ഞുങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇവിടെ ഗപ്പികൾ, പലതരം ഗപ്പികളുണ്ടല്ലേ, ഏതൊക്കെ തരം ഗപ്പികളാണ് ഇവിടെ ഉള്ളത്? ഇതിലിപ്പോൾ ഡംബോ ഇയർ ഉണ്ട്, പിന്നെ എലിഫൻ്റ് ഇയർ ഉണ്ട്, പിന്നെ സിൽവർ കോയി ഉണ്ട്, പിന്നെ എച്ച് ബി ബ്ലൂ ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ടെക്സ്റ്റർ കോയി, ഫുൾ റെഡ്, ഫുൾ ബ്ലാക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സീത്രു കോയി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഗപ്പികൾ എങ്ങനെ ജോഡി പേരാണ് റേറ്റ് വരുന്നത്? പ്രൈസ് നമ്മളത് നോർമലി ഒരു 20 രൂപ മുതൽ അങ്ങോട്ട് ഏകദേശം ഒരു 350-400 രൂപ വരെ കോസ്റ്റ് ഉള്ള സാധനങ്ങളുണ്ട്. ഓരോ ബ്രീഡിനും ഓരോ റേറ്റാണ്. 20 രൂപയുടെ എന്ന് പറഞ്ഞാൽ സാധനം നോർമൽ ഗപ്പീസാണ്. നോർമൽ ഷാർക്ക് എങ്ങനെ റേറ്റ് വരുന്നത് മീന്? ഷാർക്ക് അത് പേരിന് വരുന്നത് 150 രൂപ, 100 രൂപ റേഞ്ചിലാണ് വരുന്നത്. അത്യാവശ്യം സൈസ് ഉള്ളതാണ്. പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ട്. ജോഡിക്ക് 20 രൂപ റേഞ്ച് വരുന്നുണ്ട് ഐറ്റംസ് ഒക്കെ വരുന്നത്. നമ്മളെ ഷോപ്പിൽ തന്നെ ഏറ്റവും വില കൂടിയ മീനാണ്, ഇതിൻ്റെ പേര് നമുക്ക് ചോദിക്കാം. ഇത് ഗാർഫിഷ് എന്ന് പറയും, അലിഗട്ടർ എന്ന് പറയും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 16000 രൂപയാണ്. ഏകദേശം ഇതിപ്പോൾ ഒരു 30 ഇഞ്ചോളം സൈസ് വരുന്നുണ്ട്, 30 ഇഞ്ചോളം വലുപ്പം വരുന്നുണ്ട്. ഷോപ്പിൽ ഏറ്റവും വില കൂടിയ ഫിഷാണിത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫൈറ്റർ ഒരുപാട് നല്ല അടിപൊളി ഐറ്റം ഫൈറ്ററുകളുണ്ട്. ഇതിന് ഒരുപാട് പല പല തരം മോഡലുകളുണ്ട്. നമുക്ക് ഇതിൻ്റെ റേറ്റ് ചോദിക്കട്ടോ. പീസ് റേറ്റ് വരുന്നത് 130-120-150 ആ ലെവലിലാണ് നമ്മൾ പീസ് റേറ്റ് വരുന്നത്. ഒരുവിധ ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇതിലിപ്പോൾ. സാധനം നമ്മളടുത്തിപ്പോൾ സ്റ്റോക്ക് കുറവാണ്. ഇതിൽ ഫുൾ മൂണ്, എച്ച് എം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരുപാട് ഐറ്റംസ് വരാണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇനിയും സ്റ്റോക്കുകൾ ഒരുപാട് എത്താനുള്ളതാണ്. അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഫൈറ്ററുകളാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. നല്ല വാട്ടർ ഫ്ലോ ആയുള്ള അക്വേറിയങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ തന്നെ ഇവിടെ ഇതൊക്കെ ചെയ്തു കൊടുക്കണം. അത്യാവശ്യം വീട്ടിനുള്ളിലൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ വെക്കാൻ പറ്റിയ അക്വേറിയങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല റേറ്റും കുറവാണ്. അത്യാവശ്യം ഇതൊക്കെ ഒരു അൽമാര ടൈപ്പ് അക്വേറിയങ്ങളാണ്. അങ്ങനത്തെ ഈ വർക്കുകളൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു മോഡലാണിത്. അത്യാവശ്യം നല്ല കാണാൻ നല്ല അൽമാറിൻ്റെ ഒരു മോഡലാണ്. അത്യാവശ്യം നല്ല റേറ്റും കുറവൊക്കെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഐറ്റംസ് ഉണ്ട്. അത്യാവശ്യം ചെറിയ മോഡൽ ലൈറ്റൊക്കെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട്. അത്യാവശ്യം നല്ല മോഡൽ ചെറിയ ഐറ്റംസ് ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല റേറ്റും കുറവാണ്. അക്വേറിയങ്ങൾ
അത്യാവശ്യം നല്ല മോഡലുള്ള ലവ് ബേർഡ്സിന്റെ കൂടെ നല്ലതിലാ ഐറ്റംസ് ഫിഷ് ഐറ്റം മറ്റേതിനുള്ള ലവ് ബേർഡ്സ് പിഞ്ചസ് അതിനുള്ളൊക്കെ അത് നോർമൽ ആയിട്ട് അതായത് നമ്മൾ ചെറിയ ഇപ്പോൾ ഒരു പേരൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് കൂടുതലാണ് വരുന്നത്. അതേപോലെ 450 രൂപ മുതൽ അങ്ങോട്ട് മേലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ താഴേക്കുള്ളതാണെങ്കിൽ 300 രൂപയുടെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഡോഗിൻ്റെതാണെങ്കിലും കാറ്റിൻ്റെ ആണെങ്കിലും ഐറ്റംസ് ഒക്കെ കേജികളും നമുക്ക് അവൈലബിൾ ആണ്. മേലത്തെ ഒക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? മേലത്തത് അത് 300 രൂപയുടെ ഉണ്ട്, 600 രൂപയുടെ ഉണ്ട്, പിന്നെ 1100 ഓരോന്നിന് ഓരോ കോസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല കൂടുകളൊക്കെ ഉണ്ടല്ലോ. വലിയ സൈസ് എല്ലാ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ അടുത്ത്. വലുതൊക്കെ ഏകദേശം 3 അടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 3600, പിന്നെ 2600 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കോസ്റ്റ്. 1500 കോസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഡോഗിനും കാറ്റിനൊക്കെ ഇടാൻ പറ്റിയ ബെൽറ്റുകളാണ്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ ഐറ്റൊക്കെ എവിടെ നിന്ന് കിട്ടല്. ഇവിടെ മൂച്ചക്കറി ഫേമസ് അക്വറി ഷോപ്പിൽ ഈ സാധനം ലഭ്യമാണ്. അത്യട്ടുകളും തീറ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അതിൻ്റെ ഐറ്റംസ് അത് കാറ്റ് ഫുഡാണ്. ഇത് വിസ്കാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫുഡാണ്. ഇതിപ്പോൾ അതിൻ്റെ എഴുതിയിട്ടുണ്ട്, 2+12 എഴുതിയിട്ടുണ്ട്. അതായത് 2 മാസം മുതൽ നമുക്ക് 1 വയസ്സ് വരെ കൊടുക്കാൻ പറ്റുന്ന ഫുഡാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 1.1 kg ആണ് വരുന്നത്. അതിൻ്റെ കോസ്റ്റ് വരുന്നത് 350 രൂപ റേഞ്ചാണ് കോസ്റ്റ് വരുന്നത്. പിന്നെ അതിന്റെ ചെറിയ പാക്കറ്റ് 400-450 രൂപയുടെ പാക്കറ്റും വരുന്നുണ്ട്. ഇത് അഡൽട്ട് ആണ്, അതായത് 1 വയസ്സിന്റെ മേലേക്ക് കൊടുക്കുന്ന സൈസാണ് ഇത് വരുന്നത്. ഇതൊരു 175 രൂപ കോസ്റ്റ് ചെയ്യുന്ന റേറ്റ് വരുന്നത്. 450 ഗ്രാം വരുന്നത്. ഡോഗിന്റെ ഐറ്റംസ് പിന്നെ പ്രിഡിഗിരി അയാംസോ എന്ന് പറഞ്ഞൊരു കമ്പനി വരുന്നുണ്ട്. പ്രിഡിഗിരി ഇറക്കുന്ന അയാംസോ എന്ന് പറഞ്ഞൊരു കമ്പനി വരുന്നുണ്ട്. ഇതാണ്, ഇത് ഏകദേശം ഒരു പപ്പി, അതായത് 1 ഇയർ വരെ കൊടുക്കുന്ന സൈസാണ്. ഏകദേശം നല്ല റിസൾട്ട് ആണ്, നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ അറിഞ്ഞ സാധനമാണ്. ഇത് അത്യാവശ്യം കോസ്റ്റ് ആണ് വരുന്നത്. ഏകദേശം റേറ്റ് വരുന്നത് 600 രൂപയോളം വരുന്നത്, 630 രൂപ ആ റേഞ്ചോളം വരുന്നുണ്ട്. ആ റേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ 1.5 ആണ് വരുന്നത്. ക്വാളിറ്റിയുള്ള ഫുഡ് ആണ്. ആ ക്വാളിറ്റിയുള്ള ഫുഡ് ആണ് വരുന്നത്. പിന്നെ മറ്റുള്ള ഫുഡുകളൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ റോയൽ കാനൻ വരുന്നുണ്ട്, പിന്നെ ഡ്രൂൾസ് വരുന്നുണ്ട്, പിന്നെ മ്യാവിൻ്റെ കമ്പനി വരുന്നുണ്ട്. പിന്നെ ഈ സാധനത്തിൻ്റെ ഒക്കെ പേസ്റ്റുകളായിട്ട് പേസ്റ്റുകൾ അവൈലബിൾ ആണ് നമ്മൾ. പേസ്റ്റ് ഐറ്റംസ് എല്ലാത്തിനും പേസ്റ്റുകൾ അവൈലബിൾ അതൊക്കെ പേസ്റ്റ് ഒക്കെ ഏകദേശം ഒരേ കോസ്റ്റ് ആണ്. അവൻ്റെ 45 രൂപ. മീനിന്റെ ഫൈറ്ററിന്റെ കളർ മീനിന്റെ ഒക്കെ ഫുഡുകൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഫൈറ്ററിന്റെ ഒക്കെ മീനിന്റെ ഫുഡിന്റെ റേറ്റ് ചോദിക്കാം. ഫൈറ്റർ ഫുഡിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 20 രൂപ മുതൽ 20 ഉണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്, 100 ഉണ്ട്. ഓരോന്നോരോ കമ്പനിയും ഓരോ ക്വാളിറ്റി ഐറ്റംസ് വരുന്ന സാധനങ്ങളാണ്. സാധാ തീറ്റകളൊക്കെ എന്ത് റേറ്റ് വരുന്നത്? 10 രൂപ 20 രൂപ റേഞ്ചിലതൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് എമൗണ്ടും മാറ്റങ്ങളും ഉണ്ടാവും. ഈ പാക്കറ്റ് എങ്ങനെ റേറ്റ് വരുന്നത്? ₹100 1 kg. അത്യാവശ്യം എല്ലാ മീനുകൾക്കും കൊടുക്കല. അപ്പോൾ ചേച്ചി കൊടുത്ത ക്ലീനും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ചേച്ചി ചെയ്യുന്നത്. നമ്മൾ ചേച്ചിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കാം. ചേച്ചി, അവിടുത്തെ ക്ലീനിങ്ങിൽ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വേസ്റ്റ് ഞങ്ങൾ ഒന്നിച്ച് എടുത്ത് ചാക്കി കെട്ടി വെച്ച് വളത്തിനായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കും. ചേച്ചി പറയുമ്പോഴത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത ടീം പേര് വന്നിട്ട് വളത്തിനായിട്ട് കൊണ്ടുപോകുന്ന പറയണേരാ. ചേച്ചി ഇവിടെ ചേച്ചിന്റെ പേര് വയ്ക്കാൻ പറഞ്ഞു. എന്താ പേര് പറഞ്ഞു? നളിനി. നളിനില ചേച്ചി. പിന്നെ പറഞ്ഞ ചോദിക്കാന്ന് വെച്ചാല് എത്ര വർഷമായി? ഇപ്പൊ 3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ഈ ചാനലിൽ ചേച്ചി സഹകരിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക്സ്. സന്തോഷം. അടുത്തൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ്. എല്ലാവർക്കും ബൈ.